ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു ഐറ്റമാണ്. ഇതൊരു കണ്ണൂർ സ്പെഷ്യൽ ഐറ്റമാണ്. കണ്ണൂർ സ്പെഷ്യൽ പേപ്പർ ദോശ എന്നൊക്കെ പറയും. പച്ചരി കൊണ്ട് തയ്യാറാക്കുന്ന ഒരു ദോശയാണ്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു ദോശയാണ്. നമുക്കിത് എങ്ങനെ തയ്യാറാക്കേണ്ടത് നോക്കാം. അപ്പോൾ ഞാനിതിനായിട്ട് ഇവിടെ 2 ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് അടിച്ചെടുക്കണം. ഒരു 4-5 മണിക്കൂർ കുതിർത്താലും മതി. ഞാനിപ്പോൾ തലേദിവസം രാത്രി കുതിർക്കാനായിട്ടിട്ടതാണ്. അപ്പോൾ ഞാനിതിൽ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചോറ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ അരി എത്രയാണോ എടുത്തത് അതിൻ്റെ പകുതിയാണ് ചോറ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോറ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല വേവുള്ള അരിയുടെ ചോറ് എടുക്കുക. അതാകുമ്പോൾ കുറച്ചും കൂടി നല്ല ഒരു അപ്പം, നല്ലൊരു ദോശ കിട്ടും നമുക്ക്. അപ്പോൾ ഞാൻ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ. നമുക്കിതിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ഞാൻ ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ചാറിലേക്ക് ഇതിൽ പകുതിയോളം ഇട്ട് കൊടുക്കാം. 2 തവണയായിട്ട് നമുക്ക് ഇത് അടിച്ചെടുക്കണം. ഇപ്പോൾ 1 തവണയുള്ളെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അടിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇത് 2 തവണ ഇടാനുള്ളത് കൊണ്ട് ഞാൻ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തത്. അപ്പോൾ ഇത് പകുതിയോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് നമുക്ക് നല്ല ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയതുകൊണ്ട് വെള്ളം ഞാൻ 1.5 ഗ്ലാസോളം ഒഴിക്കുന്നുണ്ട്. ഈ അരി മുഴുവൻ മുകൾ വശത്തേക്ക് അരി മുഴുവൻ മുങ്ങിക്കിടക്കുന്നവരെ വെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ 2 തവണയായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞു. കണ്ടില്ലേ, നല്ല ലൂസായിട്ടാണ് നമ്മുടെ മാവ് വന്നിരിക്കുന്നത്. ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ലൂസാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ നൂൽദോശയൊക്കെ ഉണ്ടാക്കുന്നില്ലേ, ആ ഒരു പരുവത്തിൽ തന്നെ മാവ് തയ്യാറാക്കിയെടുക്കണം. ഞാനൊരല്പം സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ പേപ്പർ ദോശ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാനിലാണ് തയ്യാറാക്കുന്നത്. ചെറുതായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്പ്രെഡ് ചെയ്തിട്ട് ഞാനൊന്ന് ചെറുതായി വൈപ്പ് ചെയ്ത് കളയുകയും ചെയ്തു. ഇനി ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി ഞാൻ ഫ്ലെയിം ഒന്ന് നന്നായിട്ട് ഒരു മീഡിയത്തിലോട്ട് മാറ്റിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ ദോശ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനെ പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇതുപോലെ തന്നെ മറ്റു ദോശയും ഉണ്ടാക്കിയെടുക്കാം. നല്ല ഒരു ഒട്ടും തിക്കല്ലാതെ നല്ല ലൂസായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ ശരിക്കും പേപ്പർ എന്ന് പറയുക, പേപ്പർ ദോശ എന്ന് പറയുക, പേപ്പർ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. നല്ല സ്ലിം ആയിട്ടാണ് ഇരിക്കുന്നത്. അത് മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് കറി വേണമെങ്കിലും കഴിക്കാം. കടലക്കറിയോ അതുപോലെ തന്നെ സ്റ്റൂവോ നോൺ വെജ് ആയിട്ട് ഇനി ചിക്കൻ മട്ടൺ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ല ദോശയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഒരു തവണ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് തയ്യാറാക്കി നോക്കുക. നല്ല എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. നമുക്ക് മാവടിച്ച് അല്ലെങ്കിൽ ഫെർമെൻറ്റേഷൻ ആവാൻ വേണ്ടി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. താങ്ക് യു.